കഴിഞ്ഞ കുറച്ച് ദിവസമായി പാത്രിയാർക്കീസ് ബാവയും യാക്കോ കുഞ്ഞുങ്ങളും പിണറായി സർക്കാരിനും CPMനും പണി കൊടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പുത്തൻകുരിശിൽ ശ്രേഷ്ഠന്റെ പൗരോഹിത്യ ജൂബിലിയിൽ പിണറായി പങ്കെടുത്ത് വലിയ വലിയ മോഹങ്ങളൊക്കെ കൊടുത്തിട്ട് മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. അതിനു പിന്നാലെയാണ് പിണറായിക്ക് പണി കൊടുക്കുന്നത്. യാക്കോബായ വിഭാഗത്തെ താങ്ങി നടന്ന സകലവിധ നിയമ ലംഘനങ്ങൾക്കും കൂട്ടുനിന്ന് കോടതി വിധികൾ പോലും പരിഗണിക്കാതെ പോലീസിനെ കൊണ്ട് നാടകം കളിപ്പിച്ച ഇടത് സർക്കാരിന് കനത്ത പ്രഹരമേൽപ്പിക്കാനാണ് വിഘടന്മാരുടെ ശ്രമം. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വത്തെ കൂട്ടത്തോടെ പുത്തൻകുരിശിൽ എത്തിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം CPMനോട് ചിരിച്ച് കാണിച്ച് വലതിന് വോട്ട് ചെയ്യുന്ന രീതിയാണ് വിഘടന്മാർ ചെയ്തത്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അതാണ് യാക്കോകളിൽ നിന്നും സ്ഥിരമായി കണ്ടുവന്നത്. വിഘടന്മാർ വാഗ്ദാനം ചെയ്യും മുഴുവൻ യാക്കോബായ വോട്ടുകളും ഇടതുമുന്നണിക്ക് തന്നുകൊള്ളാമെന്ന്. പക്ഷെ കൊടുക്കുന്നതോ UDFനും. ഏറ്റവും ഒടുവിൽ പുത്തൻകുരിശിൽ പഞ്ചായത്ത് വാർഡിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും ഈ വഞ്ചനയാണ് കാണിച്ചത്. അതുകൊണ്ടെന്താ, ലോക്സഭയിൽ ബെന്നി ബെഹനാനും നിയമസഭയിൽ മാത്യു കുഴൽനാടനും എൽദോസ് കുന്നംപള്ളിയും അനൂപ് ജേക്കബും എല്ലാം അവരുടെ പ്രതിനിധികളായിട്ടുണ്ട്. അവരെ തഴഞ്ഞിട്ട് വിഘടന്മാർക്ക് നിൽക്കാൻ പറ്റുമോ? കോൺഗ്രസ് നേതാക്കളായ കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ, അനൂപ് ജേക്കബ്, മാത്യു കുഴൽനാടൻ, KPCC ഭാരവാഹികളായ ജോസഫ് വാഴക്കൻ, ജെയ്സൺ ജോസഫ്, IK രാജു, ബെന്നി പുത്തൻവീടൻ തുടങ്ങിയവരാണ് ജോസഫ്മാർ ഗ്രിഗോറിയസ് തിരുമേനിയുടെ സാന്നിധ്യത്തിൽ പാത്രിയാർക്ക സെന്ററിൽ എത്തി പാത്രിയാർക്കീസ് ബാവയെ സന്ദർശിച്ചത്. അവർക്കെല്ലാം ചായ സൽക്കാരവും നടത്തിയാണ് യാത്രയച്ചത്. ഇപ്പോൾ മനസ്സിലായില്ലേ വിഘടന്മാരുടെ യഥാർത്ഥ മുഖം? ചോറിങ്ങും കൂറങ്ങും എന്ന് പറയുന്നത് പോലെയാണ്. പിണറായി സർക്കാരിനോട് ഒന്നേ പറയുവാനുള്ളൂ, അവർ ആവശ്യപ്പെടുന്നതൊക്കെ ചെയ്തു കൊടുത്ത് പരിപോഷിപ്പിച്ചു കൊണ്ടിരിക്കണം. എങ്കിലേ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർക്ക് പണി തരാൻ പറ്റുകയുള്ളൂ.